കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടാരക്കര അതിണ്ടിക്കൽ ദേശീയപാതയിലെ പ്രധാന പാലമാണ് കല്ലേപാലം. പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ജലവിതരണ പൈപ്പുകളും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ഫൈബർ കേബിളുകൾ കടന്നു പോകുന്ന പൈപ്പുകളും പാലത്തിലേക്ക് ഇറക്കി അലക്ഷ്യമായാണ് ഇട്ടിരിക്കുന്നത്. സമീപത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകുന്നേരവും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികൾ ഇതിന് മുകളിലൂടെ കയറി നടക്കുകയും റോഡിലേക്ക് തെന്നിവീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ്. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളോട് പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും പലപ്പോഴും കുട്ടികൾ ഇതിന് മുതിരാറില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാലത്തിലൂടെ കടന്നു പോയാൽ കാൽനടയാത്രക്കാർക്ക് നിൽക്കുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ പൈപ്പ് ലൈനുകൾക്കിടയിൽ കാടുകൾ വളർന്നു നിൽക്കുന്നതും കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാതയായതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും പാലത്തിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ച പാലത്തിൽ വീതി കുറവായതുമൂലം സമാന്തര നടപ്പാത വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇതുകൂടാതെ പ്രദേശവാസികളായ നിരവധി പേരും സഞ്ചരിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. കല്ലേപാലത്തിന് സമാന്തരമായി നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുണ്ടക്കയം കല്ലേപാലം ഇന്ന് വളരെ ഇടുങ്ങിയ അവസ്ഥയിലാണ്. 183A ഭാഗമായിട്ടുള്ള ഈ പാലം ഇന്ന് ഒത്തിരിയേറെ യാത്രക്കാർ കടന്നു പോകുന്നതും അതുപോലെ ഏറ്റവും തിരക്കുള്ള റോഡിൻ്റെ ഭാഗവുമാണ്. നമ്മൾക്കറിയാം ഈ പാലത്തിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേബിളുമൊക്കെ കിടക്കുന്നത്. ഈ പൈപ്പും കേബിളും ഈ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഒട്ടനവധി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഈ പാലത്തെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ടൗണുകളിൽ കുട്ടികൾ എത്തണമെന്നെങ്കിൽ ഈ പാലത്തിൽ കൂടെ നടന്നു വേണം മുണ്ടക്കയം ടൗണിൽ വന്ന് ബസ് കയറി പോകാൻ. നിലവിലെ ഈ പാലം കേവലം 6 മീറ്റർ വീതി മാത്രമേ ഉള്ളൂ. അടിയന്തരമായിട്ട് ഈ പാലത്തിനോടനുബന്ധിച്ച് ഒരു നടപ്പാലം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാലത്തിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേബിളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും അടിയന്തരമായിട്ട് നീക്കം ചെയ്ത് വളരെ സുഗമമായ ഒരു യാത്ര ഒരുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾ കടന്നു വരുമ്പോൾ ഭാരമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ബസ്സുകൾ ഉൾപ്പെടെ ഇരുവശങ്ങളിലേക്കും നീങ്ങുമ്പോൾ കുട്ടികൾക്ക് കടന്നു പോകുവാൻ സാധിക്കാതെ കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം നിലവിൽ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഈ പാലത്തിന് സമാന്തരമായി ഒരു നടപ്പാലം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ ഈ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേബിളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും നീക്കം ചെയ്യണമെന്നാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുവാൻ. രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമായതിനാൽ രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് ഇരു കരകളിലുമുള്ളത്. ഇവിടുത്തെ ജനപ്രതിനിധികളിൽ പലരും പലതവണ സമാന്തര നടപ്പാത നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. കല്ലേപാലത്തിന് സമാന്തരമായി ഒരു വശത്തുകൂടി നടപ്പാത നിർമ്മിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.